ऑफ लाइफ। നമ്മുടെ വല്യച്ഛനെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ടല്ലേ. പിന്നെ നമ്മുടെ വല്യച്ഛൻ ഇപ്പോഴും യങ് അല്ലേ, ഹാൻസം. മതി മതി, നിർത്തിക്ക. രണ്ടുപേരും കൂടി എന്നെ ഇവിടെ കൊണ്ടിരുന്നതിന്റെ ഉദ്ദേശം എന്താ? അതോ വല്യച്ഛൻ എത്ര നേരമായി പുറത്ത് വെളുത്ത് തന്നെ ഇരിക്കുന്നു, അങ്ങനെ ഇരുന്ന കറുത്തോട്ടില്ല. ഞങ്ങൾ ഇവിടെ കൊണ്ടിരുത്തിയത്. ഓഹോ, അതുകൊണ്ടാണോ? അതുകൊണ്ട് മാത്രമല്ല. പിന്നെന്താ അടുത്ത നോണ? നോണയല്ല വല്യച്ഛ, ഞങ്ങൾക്ക് ഇങ്ങനെ വല്യച്ഛനെ നോയിക്കൊണ്ടിരിക്കണം അല്ലേ വേദുട്ട? അതെ, ഇത് ഞങ്ങളുടെ സിലബസിന്റെ ഭാഗമാ. സിലബസ്? എന്ത് സിലബസ്? അത് വല്യച്ഛ, ഞങ്ങളുടെ സിലബസിന്റെ ഭാഗമായിട്ട് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇല്ലേ? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടെന്ന്? അതിൽ പ്രത്യേകം പറയുന്നുണ്ട് വീട്ടിലെ പ്രായം ചെന്നവരെ നന്നായി നോക്കണമെന്ന്. അതാ ഞങ്ങൾ വല്യച്ഛനെ നോയിക്കൊണ്ടിരിക്കുന്നത്. അത് തെറ്റാണോ വല്യച്ഛ? വേദുട്ട നല്ലോണം നോയിക്കോ. പ്രായമുള്ളവരെ പിടിച്ചിരുത്തി ഇൻസൾട്ട് ചെയ്തിട്ടാണ് രണ്ടുപേരും പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ? സത്യം പറഞ്ഞോ, എന്താ രണ്ടിന്റെ ഉദ്ദേശം? രണ്ടിന്റെയും മുഖത്ത് കള്ളലക്ഷണം ഉണ്ടല്ലോ. അയ്യേ ഇല്ല മുത്തശ്ശ, സത്യം. വലിയ ഫോൺ ആരാ നോക്ക് മക്കളെ. വലിയച്ഛനല്ലേ കോൾ? ആണോ? ഈ കോൾ എനിക്കാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? വലിയച്ഛനായിരിക്കും. ആയിരിക്കുമെന്ന് അങ്ങനെ പറ. ഹലോ. ഹലോ, വലിയച്ഛനല്ലേ? ആരുടെ വലിയച്ഛൻ? ആദിയുടെ. ആ, ആദിയുടെ വ്യാധിയുടെ വലിയച്ഛനാ. വലിയച്ഛ, ഇത് ഞാനാ, റാണി. ആ, റാണി മോളാണോ? ആ. അല്ല റാണി മോളെ, ഒരു സംശയം. നീ എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ എന്നെ മനസ്സിലായി? അത് പിന്നെ. അതും ഇതും ഒന്നും പറഞ്ഞാൽ എന്റെ മുമ്പിൽ വിലപ്പോയില്ല, സത്യം പറഞ്ഞോ. ആദ്യം പറഞ്ഞിട്ടുണ്ട് വലിച്ചന്റെ ഇത് മമ്മൂട്ടിയുടെ ശബ്ദമാണെന്ന്. പിന്നെ എല്ലാരും പറയുന്നുണ്ട്. അത് വലിച്ച ദേവൂട്ടിയും വേദൂട്ടനെയും ഒന്നിങ്ങോട്ട് വിടുവോ? വിട്ടുതരാൻ പറ്റില്ല, മഹാവികൃതികളാ രണ്ടുപേരും. അവരെ എന്റെ അടുത്ത് നിർത്തിയിട്ട് ഇവിടെ എല്ലാരും കല്യാണ ആവശ്യത്തിന് പലയിടത്തേക്കും പോയിരിക്കുക. മാത്രമല്ല മോള് ഇങ്ങോട്ടല്ലേ വരുന്നത്, ഇപ്പൊ കാണാലോ. പ്ലീസ് വലിച്ച, അവരൊന്ന് വന്നു പോയിക്കോട്ടെ. മോളെ നിനക്ക് രണ്ടിനെ അറിയാത്തത് കൊണ്ടാ. മാത്രമല്ല പുറത്തു പോയവരൊക്കെ തിരിച്ചു വരുമ്പോ ഞാൻ എന്ത് പറയും? അതിനു മുമ്പ് ഞാൻ തിരിച്ചവിടെ എത്തിക്കാം, ഞാൻ ഉറപ്പ് പറയുന്നു. പെട്ടെന്ന് തിരിച്ചു വിട്ടോളാം. അത് പിന്നെ ആരോടും പറയാതെ ഞാൻ ഇവരെ പുറത്തേക്ക് വിട്ടു എന്ന് പറഞ്ഞാലേ? വല്യച്ഛൻ പറഞ്ഞു വിട്ടാ, ആരും ഒന്നും എതിർത്ത് പറയില്ലെന്ന് എനിക്കറിയില്ലേ. വല്യച്ഛനല്ലേ കൗസ്തുഭത്തിലെ ക്യാപ്റ്റൻ. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പറഞ്ഞ് വിടാല്ലേ. പിന്നെ നിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ മാത്രമാണ് ഞാൻ ഇവരെ പറഞ്ഞു വിടുന്നത്. അതിലെന്തെങ്കിലും വീഴ്ച പറ്റിയാൽ ഒന്നുമില്ല, നീ ഇങ്ങോട്ട് വരേണ്ടവളാണ് എന്നുള്ള ഓർമ്മ വേണം. താങ്ക് യു വല്യച്ഛ. ആരെ ഇങ്ങോട്ട് പറഞ്ഞുവിടാനാ നീ പറഞ്ഞത്?
ആദിയുടെ ചെറിയച്ഛന്റെ മക്കളെ ദീമുട്ടിയും വേദുട്ടനും രണ്ടുപേരും ഇപ്പൊ അവിടുന്ന് പുറപ്പെടും. റാണി, കല്യാണ ദിവസം വരെ കൗസ്തുഭത്തിലുള്ളവരെ വിളിച്ചു വരുത്തി സൽക്കരിക്കലാണോ നിന്റെ ജോലി? ഇതൊക്കെ എവിടുത്തെ ആചാരങ്ങളാ? രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒരു പുതിയ ബന്ധം തുടങ്ങാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള സന്ദർശനങ്ങളൊന്നും നാട്ടിൽ നടക്കാത്തതാ. നീ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് കുട്ടികളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? അമ്മേ, ഞാൻ നീ ഒന്നും പറയണ്ട. നീ ഫോണിൽ ആരോടോ താണു കേൺ അപേക്ഷിക്കുന്നത് ഞാൻ കേട്ടു. അത് പിന്നെ അതിയുടെ വല്യച്ഛനോട്? വല്യച്ഛനായാലും ആരായാലും അന്യൻ ഒരാളോട് എന്റെ മോൾ ഒന്നിനും റിക്വസ്റ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ആദിയുടെ വല്യച്ഛൻ അന്യനാണോ രാധാമണി? പിന്നല്ലാതെ. ആദി ഇവളുടെ കഴുത്തിൽ താലി കെട്ടുന്നതുവരെ കൗസ്തുഭത്തിലുള്ളവർ നമുക്ക് അന്യർ തന്നെ. കല്യാണം കഴിയട്ടെ, എന്നിട്ട് മതി വല്യച്ഛനും ചെറിയച്ഛന്റെ മക്കളും ഒക്കെ. രാധാമണി, കുട്ടികളല്ലേ അവര്, വന്നു പൊയ്ക്കോട്ടെ. വന്നു പൊയ്ക്കോട്ടെ, പക്ഷേ ഒന്നേ എനിക്ക് പറയാനുള്ളൂ, അധികമായാൽ അമൃതം വിഷമം. ഞാനിത് മുതിർന്നവർ പറയുന്നത് കേട്ടാ പഠിച്ചത്. കുട്ടികൾക്കതൊന്നും അറിവുണ്ടാവില്ല. അറിവും അനുഭവമുള്ളവരും വേണം ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. സൂത്രത്തില് അവൾ എനിക്കിട്ടൊന്ന് താങ്ങിയാ പോയത്. മുത്തശ്ശി, കുട്ടികൾ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞതുകൊണ്ടാ ഞാൻ വല്യച്ഛനെ വിളിച്ചത്. മക്കള് വരട്ടെ എന്ന് ചോദിക്കുമ്പോ വരണ്ടെന്ന് പറയാൻ പറ്റൂ? അവര് വന്നു പൊയ്ക്കോട്ടെ, അതിനെന്താ കുഴപ്പം? എനിക്കതല്ല പേടി. ആദ്യം ഇവിടെ വന്ന് തിരിച്ചു പോയതുപോലുള്ള ഒരു അനുഭവം കുട്ടികൾക്കുണ്ടാവാതിരുന്നാ മതിയായിരുന്നു. പിന്നൊരു കാര്യം, എല്ലാരും തിരിച്ചെത്തുന്നതിന് മുമ്പ് ഇവിടെ എത്തിക്കണം. തിരിച്ചെത്തണമെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോണ്ടേ. ടാക്സി വിളിച്ചതാ? ടാക്സി വിളിക്കാൻ ആ ടാക്സിക്കാരൻ സോമന്റെ നമ്പർ ഞങ്ങളുടെ ഉണ്ട്. പോകുമ്പോ കസ്തൂരി കൂടെ കൊണ്ടുപോയിക്കോ. ഞാനെങ്ങും പോകുന്നില്ല. അതാ നിനക്ക് പോയാല്? എനിക്ക് പോവാൻ മനസ്സില്ല. മനസ്സില്ലേ? എന്റെ മനസ്സ് എവിടെ പോയി? ഇങ്ങോട്ട് വന്നു എന്നോട് തർക്കുത്തരം പറയുന്നു. നാല് വരെ ഇംഗ്ലീഷ് എഴുതുന്ന അഹങ്കാരം. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ എന്ത് ചെയ്താലും കുറ്റവാ. എത്ര ആത്മാർത്ഥത കാണിച്ചാലും എനിക്ക് വഴക്ക. ഞാൻ പോവില്ല. ഞാൻ പോയിട്ട് ഇനി അതിന്റെ പേരിലൊന്നും എനിക്ക് കേൾക്കാൻ വയ്യ. അനുസരണ കേട് പറയുന്നു. പട്ടാളത്തിൽ ക്യാപ്റ്റൻ ആയിരുന്നു ഞാൻ. അത് പട്ടാളത്തിലായിരുന്നപ്പോഴല്ലേ. ഇപ്പൊ കയ്യില് തോക്കും കുന്തോന്നുമില്ലല്ലോ. കയ്യില് തോക്കുണ്ടെങ്കി എന്നെ ഒന്ന് വെടിവെച്ച് കൊല്ല്. ക്യാപ്റ്റൻ വല്യച്ഛന് പുണ്യം കിട്ടും. വല്യച്ഛാ റിങ് ചെയ്യുന്നുണ്ട്. നീ പോവില്ല അല്ലേ? ഇല്ല. വല്യച്ഛ ഫോൺ എടുക്ക്. ഹലോ, ആരാ? അയ്യോ വല്യച്ഛ, നമ്മൾ അങ്ങോട്ട് വിളിച്ചല്ലേ. അങ്ങോട്ട് വല്യച്ഛ ടാക്സി ഡ്രൈവർ. ഹലോ സോമനല്ലേ? കുട്ടികളെയും കൊണ്ട് ഒരിടത്ത് പോവാനാ. 4 മണിക്ക് മുമ്പേ അവരെ ഇവിടെ തിരിച്ചെത്തിക്കുകയും വേണം. എങ്ങോട്ടാന്നോ? വല്യത്താൻ നഗർ. ശരി ശരി, നീ വേഗം വാ. നീ വേഗം വാ. കാറിപ്പോ. താങ്ക് യു വല്യച്ഛ. ക്യാപ്റ്റൻ വല്യച്ച, ഏതാ സ്ഥലം എന്ന് പറഞ്ഞേ? അതിനാ നീ അറിയുന്നേ? വല്യത്താൻ നഗറാണോ? ആണ്. എന്താ, എന്നാ ഞാനും പോവാം. എന്താ തീരുമാനം മാറ്റിയത്? നിന്റെ തന്തപ്പുഴയുടെ തറവാട് അവിടെയാണോ? ഏതായാലും പോയി റെഡിയാവോ.
അവിടെ ചെല്ലുമ്പോ വല്യത്തൻ നഗർ എന്നൊരു സ്ഥലം ഉണ്ടോന്ന് അന്വേഷിക്കണേ. വല്യത്തൻ നഗറോ? അങ്ങനെ ഒരു സ്ഥലത്തെ പറ്റി അമ്മയ്ക്ക് എങ്ങനെ അറിയാം? അല്ല, കേട്ടിട്ടുണ്ട്. എവിടുന്ന്? ആര് പറഞ്ഞിട്ട്? അത് പിന്നെ അത് നഗരത്തിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് പുറ ലോകവുമായി ഒരു ബന്ധമില്ലാത്ത അമ്മയ്ക്ക് എങ്ങനെ അറിയാം? ആ പേര് ഓർത്തു വെക്കാൻ മാത്രം ആ സ്ഥലവുമായിട്ട് അമ്മയ്ക്ക് എന്താ ബന്ധം? ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. വെറുതെ ചോദിച്ചതല്ല, എന്റെ കയ്യിലിരിക്കുന്ന ഈ മലദൈവം അമ്മയെ കൊണ്ട് ചോദിപ്പിച്ചതാ. വല്യത്ത നഗറിലല്ലേ എന്റെ അച്ഛന്റെ വീട്. ഇനി ആ പേര് കൂടി ഒന്ന് പറയ. എന്റെ അച്ഛനെ ദൂരെ നിന്നെങ്കിലും ഒന്ന് കാണാനാ. വേണ്ട, പറയണ്ട, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. നാല് മണിക്ക് മുമ്പ് ഇവരെ തിരിച്ചിവിടെ എത്തിക്കണം. ശരി, അതനുസരിച്ച് അവിടെ നിന്ന് ഇറങ്ങണം എന്നർത്ഥം. ഇറങ്ങിക്കോളാം. ഈ കല്യാണം ക്ഷണിക്കാൻ പോയവർ തിരിച്ചെത്തും മുമ്പ് നിങ്ങൾ ഇവിടെ വന്നില്ലെങ്കിൽ ഞങ്ങൾ വരും. വല്യച്ചാ, ഈ വല്യച്ചനെ ആരാ പേടിക്കുന്നത്? വല്യച്ചനല്ലേ എല്ലാവർക്കും പേടി. അതെ, എന്നാലും ഒരു എന്നാലും ഇല്ല, ഞങ്ങൾ പെട്ടെന്ന് വരും. പിന്നെ വഴിയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാനൊരു നമ്പർ എഴുതി മോന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചാൽ മതി. വിളിക്കാം സാർ. വലിയ തന്നവർ ഒരുപാട് വഴികളുള്ള സ്ഥലമാ, വൈദ്യത്തെ എളുപ്പം. കറക്റ്റ്. എന്നാ കേറിക്കും. ആ ശരി, മക്കള് കേറിക്കും. ഇവളെവിടെ ഈ കസ്തൂരി? കസ്തൂരി, ഓ, ഞാൻ റെഡി. വലിച്ച, ഇതാണോ വേഷം? എനിക്കിതൊക്കെ മതി. ഇതിടാനാണോ ഇത്രയും താമസം? കേറടി അങ്ങോട്ട്. വല്യത്താൻ നഗർ എന്ന് കേട്ടപ്പോ മുതൽ കസ്തൂരിക്ക് എന്തോ ഒരു മാറ്റമുണ്ട്. അവിടെ എത്താനുള്ള ഒരു തിടുക്കമുണ്ട് അവക്ക്. രാധാമണി വഴക്ക് പറഞ്ഞോ? ശരത്ചന്ദ്രന്റെ രാധാമണിക്ക് വഴക്ക് പറയാനല്ലേ അറിയും. ചിരിക്കണ്ട, എന്തിനു കുറ്റം പറയാം, എന്തിനു ശാസിക്കാം. ഇപ്പഴെന്താണ്ടായേ? കൗസ്തുഭത്തിൽ നിന്ന് ചെറിയച്ചന്റെ കുട്ടികള് ഇങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ വന്നോളാനും പറഞ്ഞു. അയ്യോ, അതിനമ്മ പറയാത്ത പരാതികളില്ല. കഴിഞ്ഞ ദിവസം ആദിക്കുണ്ടായ അനുഭവം കുട്ടികൾക്ക് ഉണ്ടാവാതിരുന്നാ മതി. അവരെന്നെ കാണാനുള്ള സന്തോഷത്തിൽ വരിക. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നെന്റെ മനസ്സ് പറയുന്നു, ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. കുട്ടികൾ ഇങ്ങോട്ട് വിളിച്ച് റിക്വസ്റ്റ് ചെയ്തോണ്ടാ ഞാൻ വരാൻ പറഞ്ഞത്. കുട്ടികളല്ലേ, മുതിർന്നവരുടെ വൃത്തികെട്ട സ്വഭാവമൊന്നും അവർക്കറിയില്ലല്ലോ. അല്ല, ലോകാവസാനം വന്നാലും ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണില് ലോകം അവസാനിച്ചതും അറിയാതെ ഇങ്ങനെ വരച്ചോണ്ടിരുന്നോണോ അച്ഛൻ? അച്ഛന് ഞാൻ ഒറ്റ മോളല്ലേ ഉള്ളൂ, എന്നെ മാത്രമല്ലേ കല്യാണം കഴിപ്പിച്ച് പറഞ്ഞയക്കാനുള്ളൂ. എന്താ, വേറെ മോളുണ്ടോ? എന്തിനാടാ അധികം, നീ ഒരെണ്ണം പോരെ. എന്റെ കല്യാണത്തിന് ഇനി എത്ര ദിവസമുണ്ട്? ഇനി അത് കഴിയുന്നത് വരെയെങ്കിലും ഈ വരയൊന്ന് നിർത്തിക്കൂടെ? ഞാനങ്ങ് പോയി കഴിഞ്ഞാ സ്വസ്ഥമായിട്ട് വരച്ചോളൂ. എല്ലാം റെഡിയല്ലേ? എന്ത് റെഡി? ക്ഷണിക്കേണ്ടവരൊക്കെ ക്ഷണിച്ചു, ഹോളും ഫുഡും എല്ലാം ഏർപ്പാടാക്കി, നീയും റെഡിയാണ്. ഇനി കല്യാണത്തിന് താലി കെട്ടാൻ ആദ്യ കൃത്യസമയത്ത് എത്തിയാ മതി. ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ടെൻഷനുള്ളൂ, അന്നും വല്ല പുതിയ അസൈൻമെന്റുമായിട്ട് അവൻ മുങ്ങാതിരുന്നാ മതി. കരുന്നൊക്കെ വളച്ചൊന്നും പറയരുത് കേട്ടോ. മരിച്ചോ.
മരിച്ചോണ്ടിരുന്നു. നഗറിലെത്തി എന്റെ അച്ഛന്റെ സ്ഥലത്ത് അമ്മ പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം എന്റെ അച്ഛൻ ഇവിടെ വലിയത്തെ നഗറിലാണ്. ഇവിടുന്ന് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ പോകേണ്ടതെന്ന് വിളിച്ചു ചോദിച്ചേ. ഇതാ ഇവിടെ തന്നെയാ വലിയത്തെ നഗർ. എവിടെ തന്നെയെന്നോ? നമ്മൾ വലിയത്തെ നഗർ കാണാൻ വന്നതല്ല, റാണി ചേച്ചിയുടെ വീട്ടിലേക്കാ. ഒന്ന് വിളിച്ചേ. ദാ വിളിക്കാ. അച്ഛ, ഞാൻ അച്ഛന്റെ നാട്ടിലെത്തിയിട്ടുണ്ട്. അച്ഛന്റെ നാട്ടിലെത്തിയിട്ടുണ്ട്. എത്തിയോ? ഞങ്ങളിതാ എത്തി. എവിടെ? വല്യത്ത നഗറില്. ആ അങ്കിളെ മുന്നോട്ടെടുത്തോ. ട്രാൻസ്ഫോമർ കണ്ടില്ലേ? അവിടുന്ന് ലെഫ്റ്റ് എടുത്തോ. അങ്കിളെ ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റിലെ റൈറ്റ്. ആൻഡി വാ. ഇത് റാണി ചേച്ചിയുടെ ഓപ്പോൾ. ഓപ്പോൾ? അപ്പൊ ഓപ്പോളുടെ പേരെന്താ? ഓപ്പോളുടെ പേര് ഷാരി. നൈസ് നെയിം. വെൽക്കം ചാമ്പ്യൻസ്. താങ്ക് യു. ഇത് ഞങ്ങൾക്കറിയാം, ദി ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ശരചന്ദ്രൻ. എല്ലാം മനസ്സിലാക്കിയിട്ടാണല്ലോ വരവ്. അങ്കിളിനെ കുറിച്ച് ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. എന്നിട്ട് അങ്കിളുടെ ബയോഡാറ്റയും പെയിന്റിംഗ്സും റൈറ്റപ്പും ഒക്കെ ഞങ്ങൾ കണ്ടു. ഇനി അങ്കിളുടെ പെയിന്റിംഗ്സ് ഒക്കെ നേരിട്ട് കാണും. ഇതാരാണെന്നറിയോ? നോ ഡൗട്ട്, റാണി ചേച്ചിയുടെ അമ്മ. മുത്തശ്ശി പരിചയപ്പെടാം. കുട്ടികൾ എത്ര സ്മാർട്ടാണല്ലേ. ആ കുട്ടികളായിരിക്കുമ്പോ എല്ലാവരും സ്മാർട്ടായിരിക്കും, വലുതാകുമ്പോഴാ ഓവർ സ്മാർട്ട് ആവുന്നത്. ആഹാ, കസ്തൂരി ഉണ്ടായിരുന്നോ? കസ്തൂരി, ഹേയ്, എത്തേണ്ട അടുത്ത് എത്തി, ഇറങ്ങിയട്ടെ. വന്നട്ടെ. വാ, വാടി കാന്തരി. Thank you.
രാധാമണി, കാടിനോടും അവിടെയുള്ളവരോടും ആണല്ലോ കൂടുതൽ വാത്സല്യവും ഇഷ്ടവും. ദാരിദ്ര്യം കൊണ്ട് വീട്ടുജോലിക്ക് വന്നു എന്നതൊഴിച്ചാൽ നമ്മുടെ റാണിയുടെ അനിയത്തിയാവാനുള്ള പ്രായമല്ലേ ഉള്ളൂ ഈ കുട്ടിക്ക്. ആ പെണ്ണ് ഈ വീട്ടിലുള്ളവർക്ക് എട്ടിന്റെ പണി തന്നില്ലെങ്കിൽ ഈ സരോജിനിയുടെ പേര് എങ്ങനെ